4.2 സെന്റ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച വളരെ ചരിഞ്ഞ മിക്സഡ് ആയിട്ടുള്ള ഒരു എലിവേഷൻ ആണ് ഈ വീഷീറ്റ്. ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ഈ വീഷീറ്റിന്റെ രണ്ട് വാഹനങ്ങൾ, അത്യാവശ്യം രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അവിടെ ധാരാളം എൽ ഇ ഡി ലൈറ്റ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന ഡിസൈൻ വർക്കും വരുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നുള്ള വൈറ്റ് കളറുള്ള നാനോ വൈറ്റ് ഗ്രാമുകളും കൊടുത്തിരിക്കും. വൈറ്റ് കളർ ടൈലുകൾ തന്നെയാണ് വാളിലും കളത്തിലും. ഓരോ പ്രശ്നത്തിൻ്റെയും ഇടയിൽ ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, റോബർട്ട് കിയോസാക്കി പറഞ്ഞതാണ്. ഈ റോബർട്ട് കിയോസാക്കിയുടെ ഈ മനോഹരമായ വാക്യത്തോടുകൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വെങ്ങോല എന്ന സ്ഥലത്താണ്. അവിടെ വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അധികം സമയം മെനക്കെടുത്താതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4.2 സെന്റ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച വളരെ മനോഹരമായ ഒരു വീട്. കണ്ടംപററി ഡിസൈനിൻ്റെയും ഒരു ട്രഡീഷണൽ സ്റ്റൈലിൻ്റെയും എലിവേഷൻ മിക്സഡ് ആയിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കാർപോർച്ച് ഒരു ചരിഞ്ഞ വാർക്ക നൽകിയിരിക്കുന്നു. ബാക്കി ഭാഗമെല്ലാം ഒരു കണ്ടംപററി ഡിസൈനും കൊണ്ടുവന്നിരിക്കുന്നു. രണ്ട് വീടുകളാണ് ഇവിടെ ഉള്ളത്. ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന വീട്. വീടിൻ്റെ ഗേറ്റിലേക്ക് വന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ജി ഐ ഷീറ്റും സ്ക്വയർ ട്യൂബും ഡെക്കൂഡും എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഗേറ്റ്. ഒരു ഭാഗത്തേക്ക് തുറക്കാവുന്ന രീതിയിലും ഒരു ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ഈ ഗേറ്റിൻ്റെ നിർമ്മാണം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വലിയ ഒരു മുറ്റമാണ്. അവിടെ കാർപോർച്ച് ഒരുക്കിയിരിക്കുന്നു. രണ്ട് വാഹനങ്ങൾ, അത്യാവശ്യം രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മുറ്റം. മുറ്റത്ത് മുഴുവൻ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു പെയിൻറ്റിങ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് വലിയ പില്ലറുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള വലിയ പില്ലർ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രാനൈറ്റും ക്ലാഡിംഗ് സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഈ പില്ലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ വർക്കാണ് ഈ പില്ലറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത് വീടിൻ്റെ ചുറ്റും ഒന്ന് നോക്കാം. ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു ഗാർഡൻ സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കിണർ. നല്ല ചെങ്കല്ലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ശുദ്ധമായ വെള്ളം ഈ കിണറിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറകിലേക്ക് കൊടുത്തിരിക്കുന്നത് മെറ്റൽ ചിപ്സാണ്. വീടിൻ്റെ പുറത്തുള്ള വിശേഷത്തിന് ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. 4-5 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ മുകളിലും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ധാരാളം എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നു. ഇതാണ് മെയിൻ ഡോർ. സിമ്പിളായിട്ടുള്ളൊരു മെയിൻ ഡോർ. രണ്ട് ഭാഗത്തേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോർ. നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡിലും രണ്ട് ഹാൻഡിലുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. മഹാഗണിയിലാണ് മെയിൻ ഡോറിൻ്റെ നിർമ്മാണം.
മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. വൈറ്റ് കളർ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് നല്ല ഒരു ഡിസൈൻ വർക്കും വരുന്നു. ഈ ഭാഗത്ത് ഒരു മൂന്ന് പാളി ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഒരു സ്പേസാണ് ഇത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നു. ഈ സ്പേസിൽ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന വഴിയിൽ ഒരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള കുറച്ച് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു നാലു പാളി ജനൽ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ്, കോർണറിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ലാമിനേഷൻ ഷീറ്റാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് അതും നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചണിലേക്കും രണ്ട് ബെഡ്റൂമുകളിലേക്കുമുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയറും ഈ ഭാഗത്ത് നിന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. പില്ലറുകളെല്ലാം നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ വർക്കും വരുന്നുണ്ട്. മരത്തിൻ്റെ സ്റ്റെപ്പുകളിൽ ലപോത്ര ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. നമുക്ക് പിന്നെ പറയാം. ഇവിടെ സ്റ്റെപ്പിനടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കുന്നതിനുള്ള പോർഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് വാഷ് കൗണ്ടർ ഒഴുക്കിയിരിക്കുന്നു. അവിടെ വലിയൊരു മിററും ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു മിററും വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. കൗണ്ടർ ടോപ്പായി ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൊബാനിയുടെ വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചൺ വരുമ്പോൾ ലിവിങ് സ്പേസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ കിച്ചണാണ്. കിച്ചൻ്റെ ഡോറിൽ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് കിച്ചൺ. വലിയ ഒരു കിച്ചണാണ്. രണ്ട് കിച്ചൺ വർക്ക് ഏരിയ കൂടി ഈ കിച്ചൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടൈലുകൾ മരത്തിൻ്റെ ഡിസൈനുള്ള വുഡൻ കളറിലുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ക്യാബിനറ്റ്സ്. കുറേ അധികം കിച്ചൺ ക്യാബിനറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. കബോർഡുകൾ. ഈ ഭാഗത്തൊരു മൂന്ന് പാളി ജനൽ കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. ടേബിൾ ടോപ്പായി വൈറ്റ് കളറുള്ള നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സിങ്ക് വരുന്നു. മാറ്റ് ഫിനിഷുള്ള സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ടാപ്പുകളും കൊടുത്തിരിക്കുന്നു. വൈറ്റ് കളർ ടൈലുകൾ തന്നെയാണ് വാളിലും വാൾ ടൈലായും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി കിച്ചൻ്റെ ഭാഗമായി ലഭ്യമാണ്. അത് കോൺക്രീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. രണ്ട് ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു മാറ്റ് ഫിനിഷുള്ള സിങ്കും വരുന്നു. അപ്പോൾ ഇത്രയുമാണ് കിച്ചൻ്റെ വിശേഷം. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട്. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം ഒന്ന് നോക്കാം. മഹാഗണിയിലാണ് ഈ ഡോറുകളെല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈലുകളെല്ലാം സെയിം തന്നെ. മുകൾ ഭാഗത്തായി നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഈ ഭാഗത്തും നമുക്ക് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വാർഡ്രോബ്. ആ വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം ഡോറും വരുന്നത്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളും രണ്ട് തുറക്കാവുന്ന ഭാഗമായിട്ടുള്ള വലിയ വാർഡ്രോബ് കൂടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. പി വി സി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പി വി സി ഡോറും ആ കബോർഡും എല്ലാം ഒരേ അളവിൽ തന്നെ ഒരേ ഭാഗത്ത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് ബാത്റൂം. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് വാൾ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സമാനയുടെ ക്ലോസറ്റ്. ഷവർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൊമാനയുടെ വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് രണ്ടാമത്തെ
ബെഡ്റൂം ഒന്ന് നോക്കാം. സ്റ്റെപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. സെയിം ടൈപ്പ് ടൈലുകൾ തന്നെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. ഒരു മൂന്ന് പാളി ജനൽ മാത്രമാണ് ഈ ബെഡ്റൂമിൽ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. സെയിം ഡിസൈനിലുള്ള നല്ല ഭംഗിയുള്ള വാർഡ്രോബ് അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വരുന്നുണ്ട്. ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബാത്റൂമിൻ്റെ ഡോറുകൾ PVC തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അല്പം ലൈറ്റ് ഈ ബാത്റൂമിൽ കുറവുണ്ട്, അതുകൊണ്ട് ബാത്റൂമിൻ്റെ വശം അധികം കാണാൻ നമുക്ക് സാധിക്കില്ല. ഈ ഭാഗത്തായി സൊമാനിയുടെ ഒരു ക്ലോസറ്റ്, സെൻറ്റർ ഭാഗത്തായിട്ട് ഷവർ വരുന്നു. ജാഗോറിൻ്റെ ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സൊമാനിയുടെ വാഷ് ബേസിനും. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റെപ്പുകളിൽ ലപോത്ര ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലുകളായി സ്റ്റീൽ ഉപയോഗിച്ചിരിക്കുന്നു. ഗ്ലാസ്സും സിമ്പിളായിട്ടുള്ള ഗ്ലാസ്സും കൊടുത്തിരിക്കുന്നു. നേരെ കയറി വരുമ്പോൾ നമുക്ക് ഒരു പർഗോള കാണാം. മൂന്ന് പാളിയും പർഗോള മുഴുവൻ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും രണ്ട് ബെഡ്റൂമുകളിലേക്കുമുള്ള ഡോറുകൾ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിലും നല്ല രീതിയിൽ തന്നെ ഫോൾ സീൽ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും പോളിസിയിലും വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. കബോർഡ് ഇവിടെയാണ് വരുന്നത്. ഒരു മിററും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഇനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത ബെഡ്റൂമിൻ്റെ സ്ഥാനവും. വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും. ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. ഈ ഭാഗത്തായിട്ട് ബാത്റൂം വരുന്നു. മാനുഫാക്ചർഡ് വാൾ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. അവസാന ഭാഗത്തായിട്ട് ക്ലോസറ്റും സെൻറ്ററിലാണ് ഷവർ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇത്രയുമാണ് ബെഡ്റൂമുകളുടെ വിശേഷം. ഇനി യൂട്ടിലിറ്റി സ്പേസാണ്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. ടെറസിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഗോപണി സ്ക്വയർ ട്യൂബിൽ തന്നെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഇവിടെയായിട്ടാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. മൂന്നോ നാലോ ചെയറെല്ലാം ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള കവേർഡായിട്ടുള്ള ഒരു സ്പേസാണ് ഈ ബാൽക്കണി. സ്ക്വയർ ട്യൂബും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നു.
കാർ പോർച്ചിൻ്റെ മുകളിലായി ഷിംഗിൾസാണ് കൊടുത്തിരിക്കുന്നത്. 8 വില്ലകളാണ് ഈ കോമ്പൗണ്ടിൽ വരുന്നത്. ഇപ്പോൾ 2 വില്ലകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ റോഡെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കുന്നതാണ്. വെങ്കോല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം. 4.2 സെൻറ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 65 ലക്ഷം രൂപയാണ്. പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം. എയർപോർട്ടിലേക്ക് ഒരു 17 കിലോമീറ്റർ, ആലുവയിലേക്ക് ഏകദേശം അത്ര തന്നെ ദൂരം വരും. ഹോസ്പിറ്റലുകൾ, ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഈ വീടിന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് കേവലം 150 മീറ്റർ മാത്രമാണ് ദൂരം. ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഈ ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.